ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SS വ്ലോഗിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ കാണുന്ന ചെടി ഏതാണെന്ന് മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഇത് നമ്മുടെ തൊട്ടാവാടിയാണ്. ആ ചെടിയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും കേട്ടോ. അതിൻ്റെ ഇലയിൽ നമ്മളൊന്ന് സ്പർശിച്ചാൽ മതി, എന്ത് ചെയ്യും, അതിൻ്റെ ഇല താനെ അണഞ്ഞു പോകും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാറില്ലേ? അപ്പം നമ്മളോട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയും, നീ വെറുമൊരു തൊട്ടാവാടിയാവല്ലേ എന്ന് പറയാറില്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതിൻ്റെ ഇല ഒരു ചെറിയ സ്പർശനമേറ്റാൽ മതി, ഉടനെ വാടിപ്പോകും. അതുപോലെയാണ് ചില ആൾക്കാർ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി പെട്ടെന്നങ്ങ് തളർന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് നീ വെറുമൊരു തൊട്ടാവാടിയാകല്ലേ എന്ന്. കണ്ടോ, ആ ഇലകൾ കണ്ടോ പെട്ടെന്നണഞ്ഞത്. ഇനി ഈ തൊട്ടാവാടിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. കേരളത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി. ഫബാസിയ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ബ്രസീലാണ് ജന്മദേശമെങ്കിലും ഇന്ന് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പരക്കെ കാണപ്പെടുന്നു. ഇല തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മുഴച്ചിരിക്കുന്നത് കാണാം. ഈ ഭാഗത്ത് കനം കുറഞ്ഞ കോശഭിത്തിയുള്ള ധാരാളം കോശങ്ങളുണ്ട്. അവ വെള്ളം സ്വീകരിച്ച് വീർത്തിരിക്കുന്നു. വെള്ളം വെളിയിൽ പോയാൽ അവ ചുരുങ്ങുന്നു. തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശനത്തിന് നേരെ പ്രതികരിക്കും. സ്പർശിക്കുമ്പോൾ ഭിത്തിക്ക് കനം കുറഞ്ഞ കോശങ്ങളിലെ ജലം തണ്ടിലേക്ക് കയറും. അതിൻ്റെ ഫലമായി കോശങ്ങൾ ചുരുങ്ങി ഉറപ്പ് പോയി ചുരുളുന്നു. ഏത് വസ്തു തൊട്ടാലും ഇലകൾ അങ്ങനെ ചുരുളും. എന്ത് വസ്തുവും ഈ പ്രവർത്തനത്തിന് കാരണമാകാം. ഈ ചുരുളൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമാകും. പിന്നീട് അരമണിക്കൂറോളം കഴിഞ്ഞ് ഇലകൾ വിടർന്ന് പൂർണ്ണാവസ്ഥയിലാകും. 1 മീറ്ററോളം നീളത്തിൽ പടർന്നു കിടക്കുന്ന രീതിയിലാണ് തൊട്ടാവാടി കാണപ്പെടുന്നത്. നൈസർഗികമായ പരിസ്ഥിതിയിൽ ചതുപ്പ് മൈതാനം, റോഡുകൾ എന്നിവിടങ്ങളിൽ തൊട്ടാവാടി കണ്ടുവരുന്നു. നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളടങ്ങിയ സസ്യമാണ് തൊട്ടാവാടി. കാരണം ബാഹ്യവസ്തുക്കളോടുള്ള പ്രതികരണത്തിൻ്റെ വേഗതയിൽ നിന്നാണ് തൊട്ടാവാടിയിലെ ഔഷധ മൂല്യം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന മിക്ക അലർജികൾക്കും തൊട്ടാവാടി ഒരു ഔഷധമാണ്. ആയുർവേദ വിധിപ്രകാരം ശ്വാസവൈമശ്യം, വ്രണം എന്നിവ ശമിപ്പിക്കുന്നതിനും കഫമില്ലാതാക്കുന്നതിനും രക്തശുദ്ധി ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു. തൊട്ടാവാടിയുടെ നീര് കയ്പുള്ളതാണ്. ലഘുരൂക്ഷം എന്നീ ഗുണങ്ങളോടുകൂടിയ ഈ ചെടിയുടെ വീര്യം ശീതമാണെന്നാണ് വിധി. കുട്ടികളിലെ ശ്വാസമുട്ടൽ മാറുവാൻ തൊട്ടാവാടിയുടെ നീരും കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ 1 നേരം വീതം ചേർത്ത് 2 ദിവസം കൊടുത്താൽ ശമനമുണ്ടാകും. തൊട്ടാവാടി അരച്ചിട്ടാൽ മുറിവ് ഉണങ്ങും. കൂടാതെ പ്രമേഹം, വിഷജന്തുക്കളുടെ കടിമൂലമുണ്ടാകുന്ന രക്തസ്രാവം, നിലയ്ക്കുന്നതിന് തുടങ്ങിയവയ്ക്കെല്ലാം തൊട്ടാവാടി ഉപയോഗപ്രദമാണ്. തൊട്ടാവാടി സമൂലം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊത്തിയരിഞ്ഞ് നെല്ല് കുത്തിയ അരിക്കൊപ്പം ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ ഞരമ്പുകൾക്ക് ശക്തി വർദ്ധിക്കും. 5 മില്ലി തൊട്ടാവാടി നീരും 10 മില്ലി കരിക്കിൻ വെള്ളവും ചേർത്ത് ദിവസത്തിൽ 1 നേരം വീതം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അലർജിക്ക് തൊട്ടാവാടിയുടെ നീര് നല്ലതാണ്. ഇല ഇടിച്ച് പിരിഞ്ഞ നീർ വെള്ളം ചേർക്കാതെ പുരട്ടിയാൽ മുറിവ് ഉണങ്ങുന്നതാണ്. ചുരുക്കത്തിൽ പല രോഗങ്ങൾക്കും ഈ സസ്യം പരിഹാരം തരുന്നു. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് തൊട്ടാവാടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയുമോ? അറിയാമെങ്കിൽ അത് എന്നെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞ് തിരുത്തണം കേട്ടോ. ഞാനത് എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇതിൽ കൂടുതലും ഞാൻ സെർച്ച് ചെയ്തൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.
പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.